ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ എപ്പോഴാണ് കൂടുതൽ മൈലേജ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ മൈലേജ് കൂടുതൽ ലഭിക്കുവാനായിട്ട് എത്തരത്തിലാണ് അത് ഓടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യേണ്ടതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഏറ്റവും പുതിയ ഒരു വിവരങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ റോഡുകളിലൊക്കെ കൂടുതലായി കണ്ടുവരുന്ന വാഹനങ്ങളാണ് ഇലക്ട്രിക് വെഹിക്കിളുകൾ, അല്ലെങ്കിൽ ഇ വി വെഹിക്കിളുകൾ. അതായത് ചാർജ് ചെയ്ത് ബാറ്ററിയിലൂടെ ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന കാറുകൾ, അല്ലെങ്കിൽ സ്കൂട്ടറുകൾ, ബൈക്കുകളൊക്കെയാണ് ഇപ്പോൾ നിരത്തിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വാഹനങ്ങളുടെ മൈലേജ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ നമുക്ക് ആ ചാർജ് ബാറ്ററി ചാർജ് വെച്ച് ഓടാൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മൈലേജ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ മൈലേജ് എങ്ങനെ നമുക്ക് കൂടുതൽ ലഭിക്കാം, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഈ മൈലേജ് കൂട്ടുവാൻ സാധിക്കുക? സാധാരണ രീതിയിൽ ബൈക്കൊക്കെ ആണെങ്കിൽ 60 കിലോമീറ്റർ, 90 കിലോമീറ്റർ, 120 കിലോമീറ്റർ, ആ രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ കമ്പനികൾ അവകാശപ്പെടുന്നത്. എന്നാൽ കാറുകളിലേക്ക് വരുമ്പോൾ അത് 200 മുതൽ 400, 450 കിലോമീറ്റർ വരെയൊക്കെ കമ്പനികൾ അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ അത്രയൊന്നും കിട്ടുന്നില്ല എങ്കിൽ പോലും കമ്പനികൾ അവകാശപ്പെടുന്നത് ആ രീതിയിലുള്ള മൈലേജുകളാണ്. എങ്കിൽ തന്നെയും ഈ മൈലേജുകൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 400 കിലോമീറ്റർ പറയുന്ന കാറുകൾക്ക് 200 കിലോമീറ്ററാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് എത്രത്തിൽ നമുക്ക് കൂട്ടുവാൻ സാധിക്കും എന്നുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് കാറുകളുടെ മൈലേജ്, ഇലക്ട്രിക് കാറുകളുടെ മൈലേജ് ഹൈവേയിലാണോ നഗരത്തിലാണോ കൂടുതൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതിനെ പറ്റിയും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വൈദ്യുത വാഹനങ്ങളുടെ വരവോടെ പരമ്പരാഗതമായ പല സങ്കല്പങ്ങളും തിരുത്തിയെഴുതേണ്ട അവസ്ഥയിലാണ് ഇന്ന് നാം. പ്രകൃതിദത്ത ഇന്ധനവും അതുപയോഗിച്ചുള്ള വാഹനങ്ങളുമാണ് നൂറ്റാണ്ടിലേറെയായി മനുഷ്യൻ ഉപയോഗിച്ചു വരുന്നത്. അതിൽ നിന്ന് ലഭിച്ച അറിവുകളാണ് പാരമ്പര്യമായി നാം കൈമാറി വന്നതും. ഇലക്ട്രിക് വെഹിക്കിളുകളുടെ വരവോടെ അതിൽ പലതും മാറി മറയുന്ന അവസ്ഥയാണ് ഇന്ന്. അതിൽ പ്രധാനമാണ് ഹൈവേകളിൽ കൂടുതൽ ഇന്ധനക്ഷമത എന്നത്. നഗരത്തിരക്കിൽ പൊതുവെ ഇന്ധനക്ഷമത കുറവായിരിക്കുമെന്നും ഹൈവേകളിൽ കൂടുതലായിരിക്കുമെന്നുമാണ് നാം സാധാരണ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിൽ ഇത് നേരെ തിരിച്ചാണ്. ഹൈവേയിൽ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ റേഞ്ച് കുറവായിരിക്കും, നഗരത്തിലാണെങ്കിൽ അത് കൂടുതലായിരിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ വൈദ്യുത വാഹന രംഗത്ത് പ്രാമാണികമായ മാനദണ്ഡം സൃഷ്ടിച്ചത് 3 വാഹനങ്ങളാണ്: ടാറ്റ നെക്സൺ MG ZS SUV, ഹയുണ്ടായി കോന എന്നിവയാണിവ. 16 മുതൽ 24 ലക്ഷത്തിനിടയിലാണ് ഈ വാഹനങ്ങളുടെ വില. നെക്സൺ EV 312 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. MG ZS SUV 340 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഹയുണ്ടായി കോന 452 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നിങ്ങനെയാണ് വാഹനങ്ങളുടെ ARRI സർട്ടിഫൈഡ് റേഞ്ച്. അടുത്ത കാലത്ത് നടത്തിയ പരീക്ഷണ ഓട്ടങ്ങളിൽ ഈ വാഹനങ്ങളുടെ യഥാർത്ഥ ലോകത്തെ റേഞ്ച് ലഭിച്ചിരുന്നു. നെക്സൺ EV ഹൈവേകളിൽ ലഭിച്ച റേഞ്ച് വെറും 201 കിലോമീറ്റർ മാത്രമാണ്. നഗരത്തിലെത്തിയപ്പോൾ അത് 216 ആയി വർദ്ധിച്ചു. 208 കിലോമീറ്റർ എന്ന ശരാശരിയാണ് ചുരുക്കത്തിൽ നെക്സൺ ഉള്ളത്. 312 എന്ന സർട്ടിഫൈഡ് റേഞ്ച് ഉള്ള വാഹനത്തിനാണ് ഈ അവസ്ഥ എന്നോർക്കുക. MG ZS EV ആണെങ്കിൽ ഹൈവേകളിൽ 301 കിലോമീറ്റർ റേഞ്ച് ലഭിച്ചു. സിറ്റിയിൽ ഇത് 353 കിലോമീറ്ററാണ് ലഭിച്ചത്. കോന ഇലക്ട്രിക്കിന് ഹൈവേകളിൽ 236 കിലോമീറ്ററും നഗരത്തിൽ 282 കിലോമീറ്റർ റേഞ്ചുമാണ് ലഭിക്കുന്നത്. നഗരത്തിലാണ് ഹൈവേകളേക്കാൾ കൂടുതൽ റേഞ്ച് ലഭിച്ചതെന്ന് സാമാന്യമായി പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു പ്രത്യേക RPM ബാൻഡിലും
കുറഞ്ഞ ഭാരം വഹിക്കുന്ന അവസ്ഥയിലും മാത്രമാണ് പരമ്പരാഗത ആന്തരിക ജ്വലന എൻജിന്, അതായത് ഇപ്പോഴും സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ്റെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഇന്ധനക്ഷമത കൈവരിക്കാനാവുക. അതായത് നമ്മൾ സാധാരണ പറയും ഒരു നിശ്ചിത സ്പീഡ് 45-50 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ മൈലേജ് കൂടുതൽ ലഭിക്കും എന്നാണ് സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളിൽ സാധാരണയായി പറയുക. എന്നാൽ ഹൈവേയിൽ വാഹനം നിശ്ചിത വേഗതയിൽ തുടർച്ചയായി സഞ്ചരിക്കുന്നത് കാരണം കുറച്ച് ഇന്ധനം മാത്രമാണ് ഉപയോഗിക്കുക. നഗരത്തിൻ്റെ ട്രാഫിക്കിൽ വേഗത കൂടിയും കുറഞ്ഞും വരുന്നതിനാൽ ഇന്ധനം കത്തുന്നതിൻ്റെ തോത് കൂടും. വാഹനം നിർത്തിയിട്ടെടുക്കുമ്പോൾ ഏറെ ഇന്ധനം വേണ്ടിവരികയും ചെയ്യും. വൈദ്യുത വാഹനങ്ങളുടെ പ്രത്യേകത അതിലെ ഇലക്ട്രിക് മോട്ടറിന് ഊർജം പുനരുത്പാദിപ്പിക്കുവാൻ കഴിയും എന്നതാണ്. ജനറേറ്ററായി പ്രവർത്തിക്കുവാൻ ഒരു ഇലക്ട്രിക് മോട്ടറിനാകും. വേഗത കുറയുമ്പോഴോ ബ്രേക്കിംഗ് സമയത്തോ മോട്ടർ ജനറേറ്ററായി മാറുകയും ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇലക്ട്രിക് വെഹിക്കിളുകൾ നഗരത്തിൽ ഉയർന്ന റേഞ്ച് നൽകുന്നത്. നിരന്തരമായ ത്രോട്ടിൽ ഇൻപുട്ടുള്ള ഹൈവേയിൽ നിന്ന് വ്യത്യസ്തമായി നഗരത്തിലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് പാറ്റേൺ ഊർജത്തെ പുനരുജ്ജീവിക്കുവാൻ സഹായിക്കുമെന്നാണ് സാരം. പുനർജീവനത്തിൻ്റെ തോത് വാഹന നിർമ്മാതാവിന് തീരുമാനിക്കുവാൻ കഴിയും. എന്നാൽ വാഹനം അനന്തമായി സഞ്ചരിക്കുന്ന രീതിയിൽ ഊർജ പുനരുത്പാദനം നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. റേഞ്ച് വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം ഗിയർ ബോക്സാണ്. ഒരു ഇലക്ട്രിക് മോട്ടോർ അതിൻ്റെ പരമാവധി ടോർക്ക് പുറത്തെടുക്കുന്നത് അതിൻ്റെ നിശ്ചലാവസ്ഥയിലാണ്. ഈ ടോർക്ക് എൻജിൻ്റെ കറക്കത്തിലുടനീളം തുടരുകയും ചെയ്യും. അതിനാൽ ഒരു ഗിയർ റേഷ്യോ മാത്രമേ വൈദ്യുത വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുള്ളൂ. നഗരവും ഹൈവേ ഡ്രൈവിംഗ് തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. വാഹനത്തിന് അധിക ഗിയർ ശ്രേണി ഉൾപ്പെടുത്തിയാൽ ഇന്ധനക്ഷമത മെച്ചപ്പെടും. പക്ഷേ അധിക വിലയും ഭാരവും ഒഴിവാക്കുന്നതിന് ഒറ്റ റേഷ്യോ ഗിയർ ബോക്സുകളാണ് വൈദ്യുത വാഹനങ്ങൾക്കും നിർമ്മാതാക്കൾക്കും പദ്ധ്യം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്നതല്ല, സാധാരണ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഹൈവേയിൽ കൂടുതൽ മൈലേജ് ലഭിക്കുമെന്നാണ്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇത് നേരെ വിപരീതമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നഗരത്തിൽ ആണ് കൂടുതൽ മൈലേജ് ലഭിക്കുക. അതിൻ്റെ കാരണം പറയുന്നത് ഇതാണ്, നഗരത്തിൽ ഇത് വണ്ടി ഓടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ മോട്ടർ ഒരു ജനറേറ്ററായി പ്രവർത്തിക്കുകയും അതിൽ നിന്ന് ചാർജ് ബാറ്ററിയിലേക്ക് ഇറങ്ങുകയും വീണ്ടും ബാറ്ററി ഓട്ടോമാറ്റിക്കായി ചാർജ് ചെയ്യുന്ന ആ ഒരു പ്രതിഭാസവും കൂടി സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത് ചാർജിങ് വീണ്ടും നടക്കുന്നത് കൊണ്ടാണ് മൈലേജ് കൂടുതലായിട്ട് ലഭിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇനിയും പുതിയ പുതിയ ടെക്നോളജികളും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും വരാൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴിയായി നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടുന്നതിന് നിങ്ങൾക്ക് ഉടനടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.